ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വെക്കേഷൻ ട്രിപ്പായിട്ടാണ്. ഹൈദരാബാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അഞ്ചെട്ട് സ്ഥലങ്ങളാണ് ഇനി വരുന്ന നമ്മുടെ ഓരോ വീഡിയോസിലും വരുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഹൈദരാബാദിൽ ഇറങ്ങാൻ വരുന്നവർക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഗോൾഗണ്ട ഫോർട്ടാണ്. അപ്പോൾ ഗോൾഗണ്ട ഫോർട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, ഫുള്ള് വീഡിയോ ഇല്ല. ഇതിനു മുമ്പ് നമ്മൾ ഗോൾഗണ്ട ഫോർട്ടിൻ്റെ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നാട്ടിൽ നിന്ന് വെക്കേഷനായ സമയത്ത് ചേച്ചിയും അമ്മയൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ കറങ്ങാൻ പോയപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കറങ്ങാൻ പോയത് ഗോൾഗണ്ട ഫോർട്ടിലോട്ടാണ്. ഒരു ദിവസം മൊത്തം കറങ്ങാനുള്ളൊരു ടൈം ഗോൾഗണ്ട ഫോർട്ടിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളൊക്കെ കയറി മുകളിലെത്തി അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ആ ഏറ്റവും മുകളിൽ ചെന്നതിന് ശേഷം നമ്മൾ താഴോട്ട് റിട്ടേൺ ഇറങ്ങി വരുമ്പോൾ തന്നെ വൈകിട്ടൊരു 4 മണിയോട് കൂടെ ആവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറച്ച് ദൂരം നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കാനുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ തന്നെ നടന്നു പോകാനുണ്ടോ, തന്നെ നടന്ന് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറി അവളുടെ കൈയൊന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ നടക്കാനായിട്ടാണോ ട്രൈ ചെയ്തിരുന്നത്. ചെറുതായിട്ട് നിരീക്ഷിച്ചൊക്കെ ഉണ്ട് അവൾക്ക്. അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചേച്ചിയും പിള്ളേരൊക്കെ കൂടെ വന്നിട്ടുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ടാട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലുകളാൽ നിർമ്മിച്ചിട്ടുള്ള, പാറക്കെട്ടുകളാലൊക്കെ നിർമ്മിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളാണ്. കൂടുതലും നമ്മൾ നടന്ന് പോകുമ്പോൾ അവിടെ ഡയറക്റ്റ് വെയിലടിക്കും എന്ന സ്ഥലങ്ങളാണ് കൂടുതലും വരുന്നത്. ഓപ്പൺ ഏരിയ പോലെയാണ് കേട്ടോ അവിടെ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഗോൾഗണ്ട ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചരിത്ര പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണിത്. ഹൈദരാബാദ് മാളൂസുത ഓരോ കല്ലുകളുടെ ഇടയിൽ എത്തുമ്പോൾ കയറിയിരുന്ന് ഗുഹാമുഖങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ അവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യായിരുന്നു. അപ്പോൾ മാൾട്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ കുഞ്ഞാവയ്ക്ക് അവിടെ കയറിയിരുന്നു. കുഞ്ഞാവയ്ക്ക് ഫോട്ടോ എടുക്കണം. പിന്നെ ഇങ്ങനെ കല്ലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഓരോ സെറ്റ് പോലെ ഹോളുകൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആ ഓരോ ഹോളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കട്ടോ. ഞങ്ങൾ 5 വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് പോയപ്പോൾ ഉള്ള പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തവർ കൊണ്ടുപോകുന്നത്. അതിനൊരു കേടുപാടുകളൊന്നുമില്ല. പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞാവ് ഒരു ചെറിയൊരു ഗുഹയുടെ അകത്ത് കയറിയിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയൊക്കെ കൂടെ ഒരു കവാടം പോലെയുള്ള ഒരു സംഭവം കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കിട്ടും. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സ്പേസ് നോക്കിയിട്ട് കയറി നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അതിലും ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാളുട്ടി ഏത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാലും അതേ പ്ലേസിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പ്ലേസിലോട്ട് നീങ്ങി നിന്നിട്ട് നമ്മുടെ കുഞ്ഞാവ് നല്ല പോസുകളൊക്കെ തരുന്നുണ്ടായിരുന്നു. ആണ് നമ്മൾ അതിൻ്റെ മുകളിൽ പീരങ്കികൾ വെച്ച ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് പീരങ്കിയുടെ ഒരു ഡെമോ പോലെ ഉണ്ടായിരുന്നു. അവിടെ കയറി നിന്നിട്ട് നമ്മുടെ മാളൂസും കുഞ്ഞാവേടെയും പിന്നെ ചേച്ചിയുടെ മക്കളുടെ ഒക്കെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കിട്ടും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. മാവള് എവിടെ കയറിയിരുന്നു കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞപ്പൻ അതിൻ്റെ കൂടെ കയറിയിരിക്കാനായിട്ട് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തൊട്ട് മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് കയറി കയറി ഏറ്റവും മുകളിലോട്ട് എത്തിയിട്ടോ. ഏറ്റവും മുകളിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹൈദരാബാദിൻ്റെ ഏറ്റവും തുഞ്ചത്ത് ചെന്ന് നിൽക്കുന്നത് പോലെ ഹൈദരാബാദിലുള്ള ഏറ്റവും വലിയ മുകളിലോട്ട് കയറി നിന്നിട്ട് ആ സിറ്റി മൊത്തം കാണാനായിട്ട് അടിപൊളി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവത അവിടെ ഏറ്റവും മുകളിലെത്തിയതിന് ശേഷം അവിടെ കിടന്ന് വട്ടപ്പാലം തിരിയണ മാതിരി അവിടെ കിടന്ന് ഓടിക്കളിക്കായിരുന്നു. അപ്പോൾ അവളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിയുമ്പോൾ മാളൂസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഹൈദരാബാദ് സിറ്റിയാണ് ഈ ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ല ദൃശ്യമനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കേട്ടോ അത്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു പെട്ടികളുകൾ പോലെ നമ്മുടെ ആകാശ വ്യൂ എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പയ്യെ പയ്യെ താഴോട്ടേക്ക് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. മാളൂസും ചേച്ചിയുടെ കൊച്ചും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവിടെ പണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ മുകളിൽ തൂക്കിക്കൊല്ലുന്ന ആ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വട്ടം ആ ഒരു ഏരിയ കൃത്യമായിട്ട് കാണാനൊന്നും സാധിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പണ്ടത്തെ പടവുകളുള്ള കുളമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാവ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കുഞ്ഞാവ വീണു. എങ്കിലും ആൾ കൈ മുറക്കി കഴുകി ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ കൈ മുറക്കി കഴുകിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ നടന്നു തുടങ്ങി.
അപ്പൊ കുഞ്ഞാവ ചേട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അതേപോലെ തന്നെ പോസിൽ കൈ ഫോൺ പോലെ പിടിച്ചിട്ട് വീഡിയോസ് എടുത്ത് കൂട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പിന്നെ ഇതാ മാളൂസ് അവിടെ ഇരിക്കുന്നുണ്ട്, ക്ഷീണിച്ചവള് കുറെ ദൂരം ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോ പക്ഷെ ക്ഷീണിച്ചു. ഞാൻ കുറച്ചേരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്നു. പിന്നെ ജയിലുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും കേട്ടോ, പണ്ട് കാലത്തെ ജയിലുകൾ. ഇത് നമ്മുടെ സിറ്റി, നല്ല രസമല്ലേ കാണാനായിട്ട്. വീടുകൾ ഇങ്ങനെ നമ്മൾ പേപ്പർ കൊണ്ടൊക്കെ അല്ലെങ്കിൽ തെർമോകോൾ കൊണ്ടൊക്കെ വീടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗി, നല്ലൊരു ഭംഗി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ രണ്ട് സിസ്റ്റേഴ്സ്, നമ്മുടെ മദർ തെരേസയുടെ സഭയിൽ പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരോട് നമ്മൾ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവരവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് അവരെ നിന്ന് ഈന്തപ്പഴം മേടിച്ച് കഴിച്ചു. പിന്നെ ഇവരാണ് മൂന്ന് പിള്ളേരുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. അപ്പോൾ ആ മൂന്ന് പിള്ളേരെ അടുത്ത് ഇരുത്തിയിട്ട് അവരുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ കുറച്ച് വീഡിയോസും കൂടെ നമ്മൾ എടുത്തു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിപ്പോകുന്നു, അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വെയിറ്റ് ആൻഡ് സീ ആണ്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് അടുത്തതായിട്ട് പോയതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.